നമസ്കാരം, ഞാൻ ദീപ ജോസ്. അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ മന്ത്രിമാരടക്കമുള്ള ഉന്നതരും ഭരണാധികാരി വർഗവും. സർക്കാർ വകുപ്പിലെ ഏത് വിഭാഗം എടുത്താലും അഴിമതി മാത്രമേ നടക്കുന്നുള്ളൂ എന്ന് സംശയം തോന്നുക സ്വാഭാവികമാണ്. ഇപ്പോഴിതാ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. മിണ്ടാപ്രാണികളുടെ പേരിൽ കള്ളക്കണക്ക് എഴുതി വൻ തുക തട്ടിച്ചതാണത്. എറണാകുളം ജില്ലയിലെ കോടനാട് കപ്രിക്കോട് മിനി മൃഗശാലയിൽ മ്ലാവുകളുടെ എണ്ണത്തിൽ കൃത്രിമ കണക്കുണ്ടാക്കി അരക്കോടിയോളം രൂപ തട്ടിയ കേസിലെ അന്വേഷണം പോലീസ് വിജിലൻസിന് കൈമാറാൻ വനം വകുപ്പ് തീരുമാനം. രേഖകൾ നശിപ്പിച്ചതായും വ്യാപകമായ കൃത്രിമങ്ങൾ നടത്തിയതായും വ്യക്തമായതിനെ തുടർന്നാണ് തുടരന്വേഷണം വിജിലൻസിന് കൈമാറുന്നത്. സാമ്പത്തിക തട്ടിപ്പും വെളിപ്പെട്ടിട്ടുള്ളതിനാൽ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി തുടരാനും ശുപാർശ ചെയ്ത് വനം വകുപ്പ് വിജിലൻസിന് അന്തിമ റിപ്പോർട്ട് നൽകും. എറണാകുളം വനം ഫ്ലൈയിങ് സ്ക്വാഡ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ തട്ടിപ്പ് വ്യക്തമായിരുന്നു. കീഴ് ജീവനക്കാരെ കൊണ്ട് വ്യാജമൊഴികൾ പറയിപ്പിച്ചും നിർണായക രജിസ്റ്ററുകൾ പ്രളയത്തിൽ നശിച്ചുപോയെന്ന് പറഞ്ഞുമാണ് തട്ടിപ്പിന് ചുക്കാൻ പിടിച്ച വനം ഉദ്യോഗസ്ഥർ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. ബിൽ വൗച്ചറുകളിൽ വ്യാപകമായ തിരുത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ജീവനക്കാരിയുടെ കൈയക്ഷരത്തിലാണ് തിരുത്തലുകൾ. ഇവരെ ചോദ്യം ചെയ്തപ്പോൾ ഉന്നതരുടെ ഇടപെടലുകൾ കൊണ്ടാണ് തിരുത്തിയത് എന്നായിരുന്നു മൊഴി. ക്രമക്കേടുകൾ നടത്തിയ രീതികളെക്കുറിച്ചും ഗൂഢാലോചനയിൽ പുറമേ നിന്നുള്ളവരുടെ പങ്കിനെക്കുറിച്ചും വനം വിജിലൻസിന്റെ മാത്രം അന്വേഷണം പര്യാപ്തമാകില്ല എന്ന നിഗമനത്തോടെയാണ് പോലീസ് വിജിലൻസിന്റെ സേവനം ഉപയോഗപ്പെടുത്തുന്നത്. സർക്കാർ അനുമതി ലഭിച്ചാലുടൻ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കും. അനാഥ മൃഗങ്ങൾക്ക് അഭയകേന്ദ്രം എന്ന വിശേഷണത്തോടെ നടത്തുന്ന മൃഗശാലയിൽ മിണ്ടാപ്രാണികളുടെ പേരിൽ ഗുരുതരമായ ക്രമക്കേടുകളാണ് അരങ്ങേറിയിരുന്നത്. 135 മ്ലാവുകൾക്ക് പകരം 158 എണ്ണത്തിനെ സംരക്ഷിക്കുന്നുണ്ടെന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി ഓരോന്നിനും പ്രതിമാസം 8,300 രൂപ വീതം തീറ്റയ്ക്കായി ചെലവഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് തുക എഴുതിയെടുത്തത്. പുതുതായി ചുമതലയേറ്റ റേഞ്ച് ഓഫീസർ മ്ലാവുകളെ നേരിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയപ്പോഴാണ് 2019 മുതൽ തുടങ്ങിയ കണക്കിലെ കളികൾ വ്യക്തമായത്. മൃഗശാലയിൽ സൂക്ഷിക്കേണ്ട രജിസ്റ്റർ പ്രളയത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്നായിരുന്നു ആദ്യഘട്ട വിശദീകരണം. എന്നാൽ ഈ ഭാഗങ്ങളിൽ പ്രളയം ഉണ്ടായത് 2018 ഓഗസ്റ്റിലാണ്. അതിനുശേഷമുള്ള രജിസ്റ്ററുകളും ലഭ്യമാക്കിയിട്ടില്ല. മ്ലാവുകളുടെ ജനന രജിസ്റ്ററിൽ വ്യാപകമായ തിരുത്തലുകളുണ്ട്. കുഞ്ഞുങ്ങൾ ജനിച്ചതായി 2019 ജൂലൈ മുതൽ നവംബർ വരെയുള്ള രജിസ്റ്ററിൽ എഴുതി ചേർത്തു. പ്രായമേറിയവ ചത്തതായും രേഖകളുണ്ടാക്കി. പക്ഷേ ഇതിൻ്റെ കാർബൺ പകർപ്പിൽ അങ്ങനെ രേഖകളില്ല. കൈയക്ഷരം മാറിയതും വ്യക്തമാണ്. വനം കൺസർവേറ്ററും വിജിലൻസ് അഡീഷണൽ പ്രിൻസിപ്പൽ ഫോറസ്റ്റ് കൺസർവേറ്ററും കടുത്ത നടപടികളാണ് ശുപാർശ ചെയ്തിരിക്കുന്നത്.